നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുന്ന നാല് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയുടെ രണ്ടാമത്തെ ടെസ്റ്റ് നാളെ ചെന്നൈയിൽ ആരംഭിക്കുകയാണ്. ആദ്യ ടെസ്റ്റ് ഇംഗ്ലണ്ട് 221 റൺസിനാണ് വിജയിച്ചത്. ആ ടെസ്റ്റിൽ അവർക്ക് വേണ്ടി മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞ ജോഫ്രെ ആർച്ചർ രണ്ടാം ടെസ്റ്റിനുള്ള ടീമിലില്ല. അദ്ദേഹത്തിന് പരിക്കേറ്റിരിക്കുന്നു. എൽബോ ഇഞ്ചുറിയായ കാരണം അദ്ദേഹം ടീമിൽ ഉണ്ടാവില്ല എന്ന് ECB അറിയിച്ചിട്ടുണ്ട്. എന്നാൽ മൂന്നാമത്തെ ടെസ്റ്റ് ആകുമ്പോഴേക്കും താരം ഫിറ്റായി തിരിച്ചു വരും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ക്യാമ്പിനുള്ളത്. ആദ്യത്തെ ടെസ്റ്റിൽ രണ്ട് ഇന്നിംഗ്സുകളിൽ നിന്നായിട്ട് മൂന്ന് വിക്കറ്റാണ് ആർച്ചർ വീഴ്ത്തിയത്. ആദ്യ ഇന്നിംഗ്സിൽ രണ്ട് വിക്കറ്റ്, പിന്നീട് രണ്ടാമത്തെ ഇന്ത്യയുടെ ഇന്നിംഗ്സിൽ അദ്ദേഹം ഒരു വിക്കറ്റ് വീഴ്ത്തിയിരുന്നു. ചെന്നൈയിലെ പിച്ചിൽ പോലും മികച്ച രൂപത്തിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പന്തെറിയാൻ ആർച്ചർക്ക് കഴിഞ്ഞിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിന് വളരെയധികം പ്രതീക്ഷയുള്ള ഒരു ബൗളറാണ് ജോഫ്രെ ആർച്ചർ. ഇന്ത്യയിൽ IPL ഒക്കെ കളിച്ച് ഇന്ത്യൻ കണ്ടീഷനുമായിട്ട് നല്ല രൂപത്തിൽ ഇണങ്ങി ചേർന്നിട്ടുള്ള കളിക്കാരൻ കൂടിയാണ് ആർച്ചർ. അതുകൊണ്ട് അദ്ദേഹം ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ ടെസ്റ്റിന് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിന് തിരിച്ചടിയായിട്ട് മാറും. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ടെസ്റ്റ് വിജയിക്കുക, അങ്ങനെ മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ഇപ്പോൾ ഈ സീരീസ് വിജയിച്ചെങ്കിൽ മാത്രമേ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ കളിക്കാനുള്ള യോഗ്യത ഇന്ത്യക്ക് ലഭിക്കുകയുള്ളൂ. ഒരു ടെസ്റ്റ് പരാജയപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ള മൂന്ന് ടെസ്റ്റുകളിൽ നിന്ന് ഒരു മികച്ച റിസൾട്ട് ഉണ്ടാക്കാനാണ് വിരാട് കോഹ്ലിയും സംഘവും ശ്രമിക്കുന്നത്. വീഡിയോ സനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് റാഫ്റ്റോക്സ് വീണ്ടും എത്താം.